കേരളത്തിന് അനുവദിച്ച രണ്ടാം വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മന്ത്രിമാരൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ നമുക്കിപ്പോൾ ഉണ്ട്. മിനിസ്റ്ററെ, രണ്ടാമത്തെ വന്ദേ ഭാരതാണ് എങ്ങനെ കാണുന്നത്? ഇവിടെ നമ്മൾ കാണേണ്ടത് അതിവേഗ ട്രെയിനുകളുടെ ആവശ്യകത കേരളത്തിനുണ്ട്. അപ്പോൾ ഒരു വന്ദേ ഭാരത് വന്നതുകൊണ്ട് ആ പ്രശ്നം എത്ര കണ്ട് പരിഹരിക്കുമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നിലവിൽ ഒരു സൗകര്യപ്രദമായിട്ടുള്ള ദിവസത്തിലോടുന്ന ഒരു ഡേ ട്രെയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കാണാം. പക്ഷേ ഈ പറയുന്ന വന്ദേ ഭാരതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ലഭിക്കണമെങ്കിൽ കൂടുതൽ സ്പീഡ് വേണം. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 4.5 മണിക്കൂറെങ്കിലും കാസർഗോഡ് തിരുവനന്തപുരം യാത്ര പൂർത്തിയാക്കാൻ കഴിയണം. ആ രീതിയിലേക്ക് അത് വിഭാവനം ചെയ്താൽ മാത്രമേ സിൽവർ ലൈനിൽ ഒരു ബദലായി നമുക്കിതിനെ കാണാൻ കഴിയും. സിൽവർ ലൈനൊരു ബദലല്ല ഇത് തന്നെയാണ്. നിലവിലുള്ള സംവിധാനത്തിൽ കൂടുതൽ സ്പീഡ് വർദ്ധിപ്പിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ, ഇപ്പോൾ സിഗ്നലുകൾ, വളവുകൾ നിർത്തുക, ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. വർഷങ്ങളായി പലരും ഈ കാര്യം റെയിൽവേ അധികൃതർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. കാരണം എല്ലാ ട്രെയിനുകളും വേഗത കൂടണം. കാലത്തിന് അനുസൃതമായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ നമുക്കും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ആവശ്യകത ഇപ്പോഴും ഉണ്ട് എന്നതാണ്. നോക്കൂ, നിലവിലുള്ള വന്ദേ ഭാരത് സംവിധാനം ഇപ്പോൾ 8 മണിക്കൂർ എടുക്കുന്നു. കെ.ആർ.എൽ സംവിധാനവും സിൽവർ ലൈനും നമ്മൾ പ്രഖ്യാപിച്ചത് 4 മണിക്കൂർ സമയമാണ്. അത് രണ്ടും രണ്ടാണ്. നിലവിലുള്ള എല്ലാ ട്രെയിനുകളും ഇപ്പോൾ ഓടുന്നത് 8 മണിക്കൂറാണ്. വന്ദേ ഭാരതിന് കൂടുതൽ വേഗതയില്ല. 7.5 മണിക്കൂർ ഇപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് നമുക്കതിൽ കാണാൻ കഴിയും. അതിനർത്ഥം സിൽവർ ട്രെയിൻ പിന്നെ എന്നുള്ള സംവിധാനം ഉപേക്ഷിക്കണമെന്നല്ല, പക്ഷേ നിലവിലുള്ള ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും. നിലവിലുള്ള പാതയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈസ്പീഡ് റെയിൽ എന്നുള്ളൊരു സംവിധാനത്തേക്ക് പോകണമെങ്കിൽ പാതയിൽ മാറ്റം ആവശ്യമാണ്. നിലവിലുള്ള സംവിധാനം നിങ്ങൾ എത്ര കൂട്ടിയാൽ നിലവിലുള്ള കേജിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്പീഡ് ഏറ്റവും കൂടുതൽ 140-145 ആണ്. പറഞ്ഞു വെക്കുന്നത് ഈ സിൽവർ ലൈൻ ഒരു ബദലല്ല വന്ദേ ഭാരത് എന്നതാണ്. അതുകൊണ്ട് വന്ദേ ഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകളുടെ ആവശ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വിനോദ് മൊറാർക്കൊപ്പം വന്ദേ ഭാരത് എന്നും ഫെലിക്സ് മാത്രം.